ഹലോ എല്ലാവർക്കും, ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നമ്മുടെ ഓണക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. പുതിയ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ഇത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓണം അവധിക്ക് ശേഷം റേഷൻ കടകൾ നാളെ മുതൽ തുറക്കുന്നതായിരിക്കും. നാളെ 2021 ഓഗസ്റ്റ് 24 തീയതി നാളെ തന്നെ ഓണക്കിറ്റ് വിതരണവും ആരംഭിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ ഏകദേശം 90.87 ലക്ഷം റേഷൻ കാർഡ് ഉടമകളിൽ 69.73 ലക്ഷം പേർക്കാണ് ഇതുവരെ കിറ്റ് ലഭിച്ചിട്ടുള്ളത്. വിവിധ വിഭാഗം തിരിച്ചുള്ള കണക്കുകൾ ഇപ്രകാരമാണ്. മഞ്ഞക്കാടിൽ 551,488 പേർക്കും, പിങ്കിൽ 29,11,551 പേർക്കും, നീലക്കാടിൽ 1,836,818 പേർക്കും, വെള്ളക്കാടിൽ 1,673,224 പേർക്കും ഇതിനകം തന്നെ കിറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഓണത്തിന് മുമ്പ് കിറ്റ് വിതരണം പൂർത്തിയാക്കുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഓണക്കിറ്റ് ലഭിക്കാൻ ഇനിയും 30 ലക്ഷത്തിലേറെ കാർഡുടമകൾ ബാക്കിയാണ്. കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില സാധനങ്ങളുടെ ലഭ്യതക്കുറവ് മൂലമാണ് ഈ ഒരു വിതരണം വൈകിയത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കിറ്റ് ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്ന് ഇ പോസ് മെഷീൻ സംവിധാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കടകളിൽ ഈ സാധനങ്ങൾ, അതായത് ഈ ഒരു കിറ്റുകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ്. അടുത്തതായി നമ്മൾ പറയുന്നത് ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ന്, അതായത് 2021 ഓഗസ്റ്റ് 23 തീയതി തിങ്കളാഴ്ച, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോവിഡ് അവലോകന യോഗമുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ബുധനാഴ്ചയായിരിക്കും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അവലോകന യോഗം ഉണ്ടാവുക. ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു കോവിഡ് നിയന്ത്രണങ്ങളെക്കുറിച്ചിട്ടായിരിക്കും ചർച്ച ചെയ്യുക. ഓണക്കാലത്ത് ജാഗ്രത പുലർത്തിയിട്ടില്ലെങ്കിൽ പ്രതിദിന കേസുകൾ 40,000 വരെ എത്തിയേക്കാമെന്ന് കേന്ദ്ര സംഘം മുന്നറിയിപ്പും നൽകിയിരുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17% ശരാശരി മരണം 100% സംസ്ഥാനത്ത് നിലവിലുള്ളത്. ഈ ഒരു ഓണാഘോഷത്തിൻ്റെ പ്രതിഫലനം ഉണ്ടാകാൻ കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും വേണ്ടിവരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അതിനു മുമ്പ് തന്നെ വാക്സിനേഷൻ വേഗത്തിലാക്കി പുതിയ ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നത് തടയണമെന്നതാണ് ആരോഗ്യവകുപ്പിൻ്റെ ലക്ഷ്യം. സംസ്ഥാനത്ത് നിലവിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് 400,000-ലധികം പേർ ചികിത്സയിൽ കഴിയുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു ബുധനാഴ്ച വരുന്ന കോവിഡ് അവലോകന യോഗത്തിന് ശേഷം അതിൻ്റെ കൂടുതൽ നിയന്ത്രണങ്ങളെക്കുറിച്ചിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക.